നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിൽ ആദ്യം പ്രധാന വാർത്ത. കുവൈറ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബോർഡ് അംഗം. ഭരണഘടന ലംഘിച്ച് സ്കൂൾ ഭരണം കൗൺസിൽ ഓഫ് എൽഡേഴ്സ് ഹൈജാക്ക് ചെയ്തെന്ന് ബോർഡ് ഓഫ് ട്രസ്റ്റ് പ്രതിനിധി ക്ലൈബ് സി എബ്രഹാം. ഈ ഹജ്ജ് സീസണിൽ തീർത്ഥാടകരെ താമസിപ്പിക്കാൻ 3043 കെട്ടിടങ്ങൾക്ക് ലൈസൻസ് നൽകിയതായി കെട്ടിട കൈമാറ്റ സമിതി. കെട്ടിടങ്ങളിൽ പകുതിയോളം അസ്സിസിയയിൽ. അനധികൃതമായി തീർത്ഥാടകരെ താമസിപ്പിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. ബഹ്റൈനിൽ ഒരാൾക്ക് ഹജ്ജ് തീർത്ഥാടനം 5 വർഷത്തിലൊരിക്കലാക്കി നിജപ്പെടുത്തും. ഒമാനിൽ നിർമ്മാണ മേഖലയിൽ 30% സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികമാണെന്ന് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. സ്വദേശിവൽക്കരണം 15% കുറയ്ക്കണമെന്നും ആവശ്യം. നിയന്ത്രണം നിർമ്മാണ മേഖലയെ ബാധിക്കുന്നുവെന്നും അസോസിയേഷൻ. സംസ്ഥാനത്ത് കനത്ത മഴയും ഇടിമിന്നലും. തിരുവനന്തപുരത്ത് 3 മരണം. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം. ഒരാഴ്ച കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വാർത്തകളിലേക്ക് വിശദമായി. ഈജിപ്ത് മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിക്ക് 20 വർഷം തടവ്. കെയ്റോ കോടതിയാണ് മുർസി അടക്കം 12 മുസ്ലിം ബ്രദർഹുഡ് നേതാക്കന്മാരെ 20 വർഷത്തെ പരോളില്ലാത്ത തടവിന് വിധിച്ചത്. കുവൈറ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബോർഡംഗം. കഴിഞ്ഞ വർഷം രക്ഷിതാക്കളുടെ പ്രതിനിധിയായി ബോർഡ് ഓഫ് ട്രസ്റ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജേക്കബ് സി എബ്രഹാമാണ് വാർത്താസമ്മേളനത്തിൽ സ്കൂൾ ഭരണത്തിലെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയത്. കുവൈത്തിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പൊതുസ്വത്തായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഉയർന്നു കേൾക്കുന്ന പരാതികൾക്ക് അടിവരയിടുന്നതാണ് ബോർഡ് നോമിനേറ്റഡ് മെമ്പർ ജേക്കബ് എബ്രഹാം വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ. 15-14 വോട്ട് ജയിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. അതിനകത്ത് ചെന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡു റിഫോം ഇൻസൈഡ് ദ ബോർഡ്. കാലാവധി കഴിഞ്ഞിട്ടും ഭരണത്തിൽ കടിച്ചു തൂങ്ങുന്ന സെക്രട്ടറിയും വൈസ് ചെയർമാനും തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്ന സാഹചര്യമാണ് ബോർഡിലുള്ളതെന്ന് അദ്ദേഹം ആരോപിച്ചു. അക്കോർഡിംഗ് ടു ദ ക്ലോസ് നമ്പർ 6.3, കൗൺസിൽ ഓഫ് എൽഡേഴ്സ് ഷുഡ് നോട്ട് ഇൻവോൾവ് ദംസെൽവ്സ് ഇൻ ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്കൂൾ. ബട്ട് വാട്ട് വി ആർ സീയിങ് ഫോർ ദ ലാസ്റ്റ് 8 മന്ത്സ്, ഓൾമോസ്റ്റ് എവറി മീറ്റിംഗ് കൗൺസിൽ ഓഫ് എൽഡേഴ്സ് ആർ ബീങ് ഇൻവൈറ്റഡ് ആൻഡ് they are hampering the proceedings of the board meetings. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുക, സ്കൂളിൽ HR വകുപ്പ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ബോർഡ് നേതൃത്വം മുഖവിലക്കെടുത്തില്ലെന്നും ബോർഡ് അംഗം പരാതിപ്പെട്ടു. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ഈ വാർത്തയിൽ പ്രതികരിക്കാനായി ഇപ്പോൾ ജേക്കബ് സി എബ്രഹാം തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജേക്കബ് സി എബ്രഹാം, എത്രമാത്രം ഗുരുതരമായ ക്രമക്കേടുകളാണ് സ്കൂളിന്റെ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? ആക്ച്വലി പറഞ്ഞോളൂ, കേൾക്കാം. ആക്ച്വലി ഇവിടെ ചെയർമാൻ ഇല്ലാത്തതിന്റെ അഭാവമാണ് ഏറ്റവും വലുത് നമ്മുടെ സ്കൂൾ ബോർഡിൽ. ഇവിടെ ഡെമോക്രാറ്റിക് സെറ്റപ്പ് അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായി പല കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അവിടെ ലംഘിക്കപ്പെടുന്നു. പേരന്റ് മെമ്പറായിട്ട് ഞങ്ങൾ 5 പേരുള്ളത്, ഞങ്ങൾ 5 പേരെ അവഗണിച്ചിട്ടാണ് 22nd നാളെ മീറ്റിംഗ് വിളിച്ചേക്കുന്നത്. ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല. അതിന് ഇമെയിലായിട്ട് ചോദിച്ചിട്ടും 3 ഇമെയിൽ ചെന്നിട്ടും ഇതുവരെ അതിൻ്റെ റിപ്ലൈ ബോർഡ് മാനേജ്മെന്റ് തന്നിട്ടില്ല. 2 ബോർഡ് വേക്കൻസി ഇതുവരെ സെപ്റ്റംബർ ആയിട്ട് ഫില്ല് ചെയ്തിട്ടില്ല. സെപ്റ്റംബർ 10 ചെയർമാനും ഇല്ല. അതേസമയം 21 ഏപ്രിലിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 21 ഏപ്രിലിൽ 2 പേര് വോളണ്ടറിലി അല്ലെങ്കിൽ ബൈ വോട്ട് ഔട്ട് 2 പേരെ ഔട്ട് ആക്കണമെന്ന്. അതിന്റെ ഒരു നടപടി ഇതുവരെ നടന്നിട്ടില്ല. ഇതാണ് പല കാര്യങ്ങളായിട്ട് ഞങ്ങൾ പേരന്റ് മെമ്പേഴ്സ് ഫോഴ്സബിളി പറഞ്ഞിട്ടും ഇതിന് ഒരു ആൻസറും കിട്ടുന്നില്ല ഞങ്ങൾക്ക്. ശ്രീ ജേക്കബ് സി എബ്രഹാം, ഇത്രയും ഗുരുതരമായ ഭരണഘടനാ ലംഘനങ്ങൾ ബോർഡിൽ ഉണ്ടായിട്ടും ഇത്രയും കാലം എന്തുകൊണ്ട് നിങ്ങൾ ഇത് വെളിപ്പെടുത്തിയില്ല? ബോർഡിൽ വന്നത് ഞാൻ May 1, 2014 ഓരോ കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനും ഓരോ ബോർഡ് മീറ്റിംഗ് എവറി മന്ത് കണ്ടക്ട് ചെയ്യുന്ന കാര്യം. കാരണം
ഓരോ സമയം നമുക്ക് പഠിക്കാനോ ആ ബോർഡിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിഞ്ഞെടുക്കാൻ സമയമെടുക്കുന്നുണ്ട്. പിന്നെ ലംഘിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഞങ്ങൾ അതിന് ഓൾറെഡി അത് ഒപ്പം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മെച്ചേർഡ് ആൻഡ് റെസ്പോൺസിബിൾ ബോർഡ് മെമ്പറിന്റെ നിലയിൽ ബോർഡിനകത്ത് തന്നെ ഇത് സോൾവ് ചെയ്യാൻ നോക്കി. പക്ഷെ ഇത് ഒരു ലിമിറ്റ് കൂടുതൽ ക്രോസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പ്രസ് മീറ്റ് വിളിക്കേണ്ടി വന്നത്, പല കാര്യം അറിയിക്കേണ്ടി വന്നത്. ബിക്കോസ് ഇത് പേരന്റ്സിന് വേണ്ടിയുള്ള സ്കൂളാണ്. പേരന്റ്സ്, ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി സ്കൂൾ ആൻഡ് ദിസ് സ്കൂൾ ബിലോങ്സ് ടു മെയിൻലി ഫോർ പേരന്റ്സ്. ഞങ്ങൾക്ക് പി എസ് സി ഗൈഡ് ലൈൻസ് ഉണ്ട്, പി എസ് സി 40 PSC ഉണ്ട്. പി എസ് സി ആണ് ടോട്ടലി ഇതിനകത്ത് നമ്മളെ അവഗണിച്ചിട്ട് വി ആർ സൈഡ് ലൈൻ. അതിന്റെ എതിരെയാണ് ഇന്ന് ഞാൻ വോയിസ് എടുത്തത്. ബിക്കോസ് ഞാനൊരു പി എസ് സി ആയിട്ട് എന്നെ ഈ പേരന്റ്സ് ആണ് തെരഞ്ഞെടുത്തത് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇയർ ബോർഡിനകത്ത് കയറിയത്. അപ്പൊ പേരന്റ്സിനെ ടോട്ടലി സൈഡ് ലൈൻ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുന്നത് ബോർഡിന്റെ നല്ല കാര്യത്തിനല്ല. ബോർഡ് മെമ്പേഴ്സ് ആർ ഓൾ വെരി ഗുഡ്, നല്ല ഏബിൾ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ഓഫീസ് ബെയറേഴ്സ് ആണ് ഇതിനകത്തുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് ഇയർ ഏപ്രിലില് 13-നും 21-നും ഈ പേരന്റ്സ് മെമ്പേഴ്സിനെ വിളിച്ചിട്ട് 2 ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവും എല്ലാം ഞാൻ ഇന്നലെ പ്രസ് മീറ്റിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വർഷം എന്തുകൊണ്ട് മാറ്റി നിർത്തി? ഇതിപ്പോൾ ഈ ബോർഡ് ചോദിച്ചത് ശ്രീ ജേക്കബ് സി എബ്രഹാം, ഈ ബോർഡ് ഫോർമേഷനിൽ തന്നെ ഒരു വൈരുദ്ധ്യം കാണാൻ സാധിക്കുന്നുണ്ട്. വൈസ് ചെയർമാനെയും സെക്രട്ടറിക്കുമെതിരെയാണ് താങ്കൾ ആരോപണം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ബോർഡിനൊരു ചെയർമാൻ ഇല്ലാത്തത്? അങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തിട്ടില്ല ഇതുവരെ. ചെയർമാനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ബോർഡിന്റെ ഡിസിഷൻ 31 December 2014 ഞങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് ഓൾറെഡി ഒക്ടോബറില് ബോർഡ് മീറ്റിംഗ് ഞങ്ങൾ അത് ഫൈനലൈസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ഓൾസോ ഓൾവേസ് മിനിറ്റ് എടുത്ത് റിപ്പീറ്റഡ്ലി നമ്മൾ ചോദിച്ച് എല്ലാ ബോർഡ് മീറ്റിംഗിലും ചോദിക്കും, വി ഷുഡ് ഹാവ് ദ ചെയർമാൻ, വി ഹാവ് ടു എലക്ട് എ ചെയർമാൻ, വി ഹാവ് ടു എലക്ട് ദ ടു മെമ്പേഴ്സ് എലക്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് അക്കാഡമിഷൻ വേണം എന്ന് പറഞ്ഞു. അക്കാഡമിഷൻ വേണം എന്ന് പറഞ്ഞ് ഇപ്പോ ജസ്റ്റ് വാട്ട് യു കോൾ ഒരു മെമ്പറിന്റെ ഒരു അഡ്വൈസർ ആയിരുന്നു. അക്കാഡമിഷൻ ഉണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കുന്നു. അത് ഡിസിഷൻ ആക്കി മാറ്റിയെടുത്തതാണ് വൈസ് ചെയർമാൻ ചെയ്ത കാര്യം. അതിനോടാണ് ഞങ്ങൾക്ക് യോജിപ്പില്ലാത്തത്. ഇതിപ്പോൾ നേരത്തെ ഈ ആക്ഷൻ കമ്മിറ്റി വരെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ അവർ രാഷ്ട്രപതിക്ക് നിവേദനം നൽകി എന്നൊക്കെ കാണുന്നു. ഈ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും ബോർഡിനെതിരെ ഈ ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിശ്വസിക്കാവുന്നതാണ് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ? ഞാൻ ബോർഡിലേക്ക് വന്നത് May 1, 2014 തൊട്ടാണ്. അന്നേരം തൊട്ടുള്ള സാമ്പത്തിക ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന് മുമ്പേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. എന്റെ കയ്യിൽ അതിനകത്തുള്ള ക്രെഡൻഷ്യൽ എവിഡൻസും ഇല്ല. പിന്നെ പല കാര്യങ്ങള് ഞങ്ങളുടെ പേരന്റ്സ് മെമ്പർ ഉള്ള സമയത്ത് ഇത് പ്രസന്റ് ചെയ്യേണ്ടി പല ഫൈനാൻഷ്യൽ കാര്യങ്ങളുണ്ട്, അത് ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. ഒരു ബോർഡ് അംഗം എന്ന രീതിയിൽ ഈ കുത്തഴിഞ്ഞ അവസ്ഥ മറികടക്കാൻ ഒരു പരിഹാര നിർദ്ദേശങ്ങൾ എന്തുണ്ട് താങ്കളുടെ കയ്യിൽ? ഓൾറെഡി ഞാൻ എംബസിയിൽ അംബാസിഡറിന് ലെറ്റർ അയച്ചിട്ടുണ്ട്. അതിന്റെ എക്സ്പെക്ടിങ് എ റിപ്ലൈ ഫ്രം ഹിം. പുള്ളിയുടെ ഒരു ഇന്റർഫറൻസ് ഇതിനകത്ത് ഇതിനകത്ത് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ചെയർമാനെ എലക്ട് ചെയ്യുക. ഒരു പ്രോപ്പർ ഒരു ആൾ വന്ന് ചെയർമാനായിട്ട് വരിക, ദെൻ ഈ ഷുഡ് ഗൈഡ് ദ ബോർഡ് ഇൻ ദ പ്രോപ്പർ വേ. അതർവൈസ് ബോർഡ് ഇസ് പെർഫെക്റ്റ്, സ്കൂൾ ഇസ് റണ്ണിംഗ് വെരി ഫൈൻ, അക്കാഡമിക്കലി ഐ സി എസ് കെ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾ ഇൻ പോയി. എല്ലാവർക്കും അഡ്മിഷൻ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എവറിബഡി വാണ്ട്സ് ടു കം ആൻഡ് സ്റ്റഡി ഹിയർ. 11th and 12th റിസൾട്ട്സും വളരെ നല്ലതായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പേരന്റ്സിന്റെ എന്തെങ്കിലും കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റി അവഗണിക്കുക. പല കമ്മിറ്റികൾ ഇതുവരെ ഈ വർഷം നടന്നിട്ടില്ല, ഇൻക്ലൂഡിംഗ് ഫൈനാൻസ് കമ്മിറ്റി. ഫൈനാൻസ് കമ്മിറ്റിയിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല പ്രോപ്പറായിട്ട്. പി എസ് സി മെമ്പർ കമ്മിറ്റിയിലുള്ള അവർക്ക് ഒരു കാര്യം അറിയത്തില്ല. പിന്നെ ഇത് ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പോകേണ്ടത്. നാളെ പറയുന്നതായിരിക്കും വി വിൽ ടേക്ക് എൻ ആക്ഷൻ അഗൈൻസ്റ്റ് ജേക്കബ് ഇൻഡിസിപ്ലിനറി ആക്ഷൻ. അത് സ്കൂളിനെ ഡിഫൈൻ ചെയ്യുന്നത്, സ്കൂളിനെ ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. There are certain key elements in this board who are totally trying to dictate terms. Constitution, the pala clauses um violate cheyunu. Adinte edriyana dhairyamayittu vannu njan ippo against aayittu nikkunu. ഈ ബോർഡിനകത്തെ കുത്തഴിഞ്ഞ അവസ്ഥ സ്കൂളിന്റെ നിലവാരത്തെ അല്ലെങ്കിൽ പഠനത്തെ ബാധിക്കുന്നുണ്ടോ?
സ്കൂളുടെ നിലവാരവും പഠനത്തിന് അത് ഡെഫിനറ്റ്ലി ബാധിക്കുന്നില്ല. ബിക്കോസ് ഞങ്ങൾക്ക് നാല് സ്കൂളിലും വളരെ നല്ല നാല് പ്രിൻസിപ്പാൾസ് ഉണ്ട്, ഹു ആർ ഗ്രേറ്റ് അക്കാഡമിഷ്യൻ. ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ദ സ്കൂൾ, ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ദ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്കൂൾ. അപ്പൊ ഇതിനകത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വി നീഡ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഇൻ ദ സ്കൂൾ. ഞങ്ങൾക്കൊരു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് വേണം. ആ ഡിപ്പാർട്ട്മെന്റും ഈ അഡ്മിനിസ്ട്രേറ്ററും ലെറ്റ് ഹിം റിപ്പോർട്ട് ടു ദ ബോർഡ്. ഇതായിരുന്നു ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നോബഡി വിൽ ലിസൺ, ബിക്കോസ് വി ആർ പേരന്റ്സ്. വി വാണ്ട് ദിസ് സ്കൂൾ ടു റൺ എഫക്റ്റീവ്ലി. ഇറ്റ്സ് എ 55 ഇയർ ഓൾഡ് സ്കൂൾ. വി വാണ്ട് ഇറ്റ് ടു റൺ ഇനി മോർ എഫക്റ്റീവ്ലി ഫോർ അനദർ 55 ഇയർസ് മോർ. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് സി അബ്രഹാം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കുവൈറ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. നേരത്തെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും രാഷ്ട്രപതിക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. രക്ഷിതാക്കൾ ഏറ്റവും ഒടുവിലായി ബോർഡ് അംഗം തന്നെ കമ്മ്യൂണിറ്റി സ്കൂൾ ഭരണസമിതിക്കെതിരെ രംഗത്തിയിരിക്കുകയാണ്. വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു ബോർഡ് അംഗം കൂടിയായ ജേക്കബ് സി അബ്രഹാം. വാർത്തകൾ തുടരുന്നു. ഒമാനിൽ നിർമ്മാണ മേഖലയിൽ 30% സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികമാണെന്ന് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ഇത് പകുതിയായെങ്കിലും ചുരുക്കണമെന്ന് കരാറുകാർ ആവശ്യപ്പെട്ടു. ഒമാൻ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് നിർമ്മാണ മേഖലയിൽ 30% സ്വദേശിവൽക്കരണം വേണമെന്ന നിർദ്ദേശത്തെ കരാറുകാർ ചോദ്യം ചെയ്തത്. നിലവിലെ 9% സ്വദേശിവൽക്കരണമെന്ന തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പോലും നടപ്പാക്കാൻ നിർമ്മാണ കമ്പനികൾ ബുദ്ധിമുട്ടുകയാണ്. ഒമാൻ സ്വദേശികൾക്ക് നിർമ്മാണ മേഖലയിലേക്ക് കടന്നുവരാൻ താൽപ്പര്യമില്ല. അതുകൊണ്ട് തന്നെ സ്വദേശിവൽക്കരണ നിർദ്ദേശം ഈ രംഗത്ത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല. 100,000 നിർമ്മാണ കമ്പനികളുള്ള ഒമാനിൽ 5,000-ലേറെ കമ്പനികൾ എക്സലന്റ് ഗ്രേഡിലുള്ളവയാണ്. സർക്കാർ പദ്ധതികൾ ഏറ്റെടുത്ത ഈ കമ്പനികൾ പോലും വേണ്ടത്ര സ്വദേശി ജീവനക്കാരെ ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. ഈ സാഹചര്യത്തിൽ സ്വദേശിവൽക്കരണം 15% കുറക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മീഡിയ വൺ, മസ്കാത്ത്. വിദ്യാഭ്യാസ രംഗത്ത് സൗദി അറേബ്യ വൻ പുരോഗതിയാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കൈവരിച്ചതെന്ന് സൽമാൻ രാജാവ്. തന്നെ സന്ദർശിക്കാനെത്തിയ വിദ്യാഭ്യാസ മന്ത്രിയോടും സർവകലാശാല മേധാവികളോടും സംസാരിക്കുകയായിരുന്നു സൽമാൻ രാജാവ്. വിരലിലുണ്ടാവുന്ന സർവകലാശാലകളും കുറഞ്ഞ സ്കൂളുകളും ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ചുരുങ്ങിയത് 2-3 സർവകലാശാലകൾ ഉയർന്നുവന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തനിക്ക് ലഭിക്കുന്ന കത്ത് വായിക്കാൻ വായന അറിയാവുന്നവരെ തേടിപ്പോയിരുന്ന പഴയ തലമുറയിൽ നിന്ന് എല്ലാവരും അക്ഷരാഭ്യാസമുള്ള തലമുറയിലേക്ക് സൗദി സമൂഹം വളർന്നത് വിദ്യാഭ്യാസ പുരോഗതി കാരണമാണ്. അയൽ അറബ് രാജ്യങ്ങൾ അരാജകത്വവും സുരക്ഷാ ഭീഷണിയും നേരിടുമ്പോൾ വിദ്യാഭ്യാസ പുരോഗതിയോടൊപ്പം സുരക്ഷിതത്വവും സുഭിക്ഷതയും അനുഭവിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഈ അനുഗ്രഹങ്ങൾക്ക് രാജ്യനിവാസികൾ നന്ദിയുള്ളവരാകണമെന്നും വിദ്യാഭ്യാസ വിചക്ഷണന്മാരോടും മന്ത്രാലയ ജോലിക്കാരോടും രാജാവ് ആവശ്യപ്പെട്ടു. രാഷ്ട്രസ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലം മുതൽ രാജ്യത്തെ ഭരണാധികാരികൾ തുടർന്നു വന്ന വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് രാജ്യം പുരോഗതി പ്രാപിച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. സൗദിക്കകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികൾ സൽമാൻ രാജാവിന്റെ നിർലോഭമായ സഹായം തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തലസ്ഥാനത്തെ അൽ യമാമ കൊട്ടാരത്തിൽ വെച്ച് നടന്ന സ്വീകരണത്തിൽ കിരീടാവകാശി അമീർ മുക്രിൻ ബിൻ അബ്ദുൽ അസീസ്, രണ്ടാം കിരീടാവകാശിയും ആഭ്യന്തരമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ നായിഫ് എന്നിവർ പങ്കെടുത്തു. അസ്ഹർ പുള്ളിയിൽ മീഡിയ വൺ, റിയാദ്. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ തീർത്ഥാടകരെ താമസിപ്പിക്കുന്നതിനായി 3043 കെട്ടിടങ്ങൾക്ക് ഇതുവരെ ലൈസൻസ് നൽകിയതായി കെട്ടിട കൈമാറ്റ സമിതി അറിയിച്ചു. മക്കയിലെ ഹറം പരിധിക്കുള്ളിലെ ഹോട്ടലുകളും ടവറുകളും കെട്ടിടങ്ങളും ഇതിലുൾപ്പെടും. ലൈസൻസ് നൽകുന്ന നടപടി ഷാബാൻ അവസാനം വരെ തുടരും. ഇതുവരെ അനുവദിച്ച കെട്ടിടങ്ങളിൽ 1,200,000 തീർത്ഥാടകർക്ക് താമസ സൗകര്യം ലഭിക്കും. ലൈസൻസ് ലഭിച്ചതിൽ 42% കെട്ടിടങ്ങളും അസീസയിലാണ്. ഹറമിനടുത്തുള്ള 18% കെട്ടിടങ്ങൾക്ക് മാത്രമേ ഇതുവരെ അനുമതി ലഭിച്ചുള്ളൂ. തീർത്ഥാടകരെ താമസിപ്പിക്കുന്ന കെട്ടിടങ്ങൾക്ക് നിശ്ചയിച്ച നിബന്ധനകൾ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ലൈസൻസ് നൽകുമെന്ന് ഹജ്ജ് താമസ കെട്ടിട സമിതി അധ്യക്ഷൻ എഞ്ചിനീയർ സുഹൈർ അൽ അദാദ് പറഞ്ഞു. ഇലക്ട്രോണിക് സംവിധാനം നടപ്പാക്കിയതിനാൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും കുറ്റമറ്റതാക്കാനും സഹായിച്ചിട്ടുണ്ട്. തീർത്ഥാടകരെ താമസിപ്പിക്കുന്നതിന് നിശ്ചയിച്ച നിബന്ധനകൾ പൂർത്തിയാക്കുന്ന ഹറം പരിധിക്കുള്ളിലെ ഏത് കെട്ടിടത്തിനും ലൈസൻസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹറമിനടുത്തും പരിസരത്തും നടപ്പാക്കി വരുന്ന വികസന പദ്ധതികൾ തീർത്ഥാടകരുടെ താമസത്തിന് ഭീഷണിയായ പഴയ പല കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കുകയും നിബന്ധനകൾ പാലിക്കുകയും ചെയ്താൽ ഷാബാനിന് ശേഷം ദുൽഹജ്ജിന് മുമ്പായി ലൈസൻസ് നൽകും. നിയമലംഘനം നടത്തി തീർത്ഥാടകരെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികളുണ്ടാകും. കഴിഞ്ഞ വർഷം നിയമലംഘനം നടത്തിയ 12 കെട്ടിടങ്ങൾ അടപ്പിച്ചിട്ടുണ്ട്. കെട്ടിട പരിശോധനയ്ക്കായി പ്രത്യേക സമിതിയും 30 അംഗീകൃത എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും സുഹൈർ അദ്ദാദ് പറഞ്ഞു. മീഡിയ വൺ, ജിദ്ദ. ബഹ്റൈനിൽ ഹജ്ജ് തീർത്ഥാടനം ഒരാൾക്ക് 5 വർഷത്തിലൊരിക്കലായി നിശ്ചയിക്കുമെന്ന് ഹജ്ജ് മിഷൻ ചെയർമാൻ ഷെയ്ഖ് അദ്നാൻ അൽ ഖത്താൻ വ്യക്തമാക്കി. സ്വദേശികൾക്കും വിദേശികൾക്കും നിയമം ബാധകമാക്കുമെന്നും നിയമലംഘനം നടത്തുന്ന ഹജ്ജ് ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ
ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അറബ് യുവാക്കൾ താമസിക്കാനും ജോലി ചെയ്യാനും ഏറെ ഇഷ്ടപ്പെടുന്ന രാജ്യം UAE ആണെന്ന് സർവേ ഫലം. 7th അസ്താബഡ്സൺ മാസ്റ്റലർ അറബ് യൂത്ത് സർവേയിലാണ് തുടരെ 4th തവണയും UAE നേട്ടം കൈവരിച്ചത്. 20 രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ 5 ഒരാളും ഇഷ്ടപ്പെടുന്നത് UAE ആണ്. 13% പേർ ഇഷ്ടപ്പെടുന്ന അമേരിക്കയാണ് 2nd സ്ഥാനത്ത്. കാനഡ, ജർമ്മനി എന്നിവയാണ് 3rd-ഉം 4th സ്ഥാനത്തുള്ള രാജ്യങ്ങൾ. ഖത്തർ, സൗദി അറേബ്യ, ഫ്രാൻസ് എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. മാതൃരാജ്യമാക്കാൻ 22% പേരും ഇഷ്ടപ്പെടുന്നത് UAE തന്നെ. അമേരിക്ക, ജർമ്മനി, കാനഡ, ഫ്രാൻസ് എന്നിവയാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ. GCC രാജ്യങ്ങൾ ഇറാഖ്, ഈജിപ്റ്റ്, ലെബനാൻ, തുനീഷ്യ, മൊറോക്കോ, അൾജീരിയ, യമൻ എന്നീ രാജ്യങ്ങളിലെ 18-ഉം 24-ഉം ഇടയിൽ പ്രായമുള്ള 3500 അറബ് യുവാക്കൾക്കിടയിലാണ് സർവേ നടത്തിയത്. UAE ഭരണകർത്താക്കളുടെ ദീർഘവീക്ഷണവും നടപ്പാക്കുന്ന നവീന പദ്ധതികളുമാണ് യുവാക്കളെ ആകർഷിക്കുന്നതെന്ന് അസ്താബഴ്സൺ മാസ്റ്റലർ CEO സുനിൽ ജോൺ പറഞ്ഞു. മീഡിയ വൺ, ദുബൈ. ഇസ്ലാമിക് സാമ്പത്തിക സംരംഭങ്ങളുടെ പുതിയ പദ്ധതികൾക്ക് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ അനുമതി നൽകി. ദുബായ് ഇസ്ലാമിക സാമ്പത്തിക സംവിധാനത്തിന്റെ തലസ്ഥാനമാക്കുന്നതിന്റെ ഭാഗമായാണ് ദുബായ് ഇസ്ലാമിക് എക്കണോമി ഡെവലപ്മെന്റ് സെന്റർ നിർദ്ദേശിച്ച പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകിയത്. ഇസ്ലാമിക് ഇക്കണോമിക് ഇൻഡെക്സിന്റെ 2nd പതിപ്പ്, 3rd ഇസ്ലാമിക് ഇക്കണോമിക് അവാർഡ്, ഗ്ലോബൽ ഇസ്ലാമിക സാമ്പത്തിക ഉച്ചകോടിയുടെ തുടർച്ച, ഗ്ലോബൽ ഇസ്ലാമിക് ഇക്കോണമി റിപ്പോർട്ട് പുറത്തിറക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾക്കാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അനുമതി നൽകിയത്. ആഗോള ഇസ്ലാമിക സാമ്പത്തിക സംവിധാനത്തിന്റെ തലസ്ഥാനമാക്കി ദുബൈയെ മാറ്റുന്നതിനു വേണ്ടിയുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നിർദ്ദിഷ്ട പദ്ധതികൾക്ക് സർക്കാരിന്റെ അനുമതി. ആഗോള സാമ്പത്തിക രംഗത്ത് ഗണ്യമായ വളർച്ച നേടുന്ന ഇസ്ലാമിക സാമ്പത്തിക സംവിധാനത്തിന്റെ കേന്ദ്ര ആസ്ഥാനമായി 2021 ദുബൈക്ക് മാറാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. UAE-ക്കകത്തും പുറത്തും പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയുമായി നിരവധി പേരുണ്ടെന്നും ഇതു സംബന്ധിച്ച് പുതിയ നിരവധി അന്താരാഷ്ട്ര കരാറുകൾ ഉണ്ടാക്കുമെന്നും ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. നിലവിൽ 70-ലധികം രാജ്യങ്ങൾ ഇസ്ലാമിക സാമ്പത്തിക സംവിധാനത്തിന്റെ ഗുണഭോക്താക്കളാണ്. ഇത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും വ്യവസ്ഥയ്ക്ക് ഏകീകൃത മാനം നൽകുവാനും ദുബായ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇസ്ലാമിക സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളാണ് പല രാജ്യങ്ങൾക്കും ഇത് സ്വീകാര്യമാവുന്നതിന് തടസ്സം. ദുബായ് ഇസ്ലാമിക് ഇക്കണോമിക് ഡെവലപ്മെന്റ് സെന്റർ തോംസൺ റോയിട്ടേഴ്സുമായി ചേർന്ന് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ മുസ്ലിം ഉപഭോഗത്തിന്റെ അളവിൽ 2013 $2 trillion നിന്ന് 9% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് 2019 3.7 trillion മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിക സാമ്പത്തിക വ്യവഹാരങ്ങളുടെ അന്താരാഷ്ട്ര ആധിപത്യം കൈയടക്കാൻ ദുബായ് സമാനമായ കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. മീഡിയ വൺ, ദുബായ്. വാർത്തകൾ തുടരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പിനും വളർച്ചയ്ക്കും പ്രവാസി മലയാളികൾ നൽകി വരുന്ന സംഭാവനകൾ അതുല്യമാണെന്ന് മന്ത്രി KC ജോസഫ്. അബുദാബി ആംഡ് ഫോഴ്സസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വേൾഡ് മലയാളി കൌൺസിൽ 20th വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആഗോള കുടുംബ സംഗമ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മെട്രോ റെയിൽ, സ്മാർട്ട് സിറ്റി എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസനം മുന്നിൽ കണ്ട് കാര്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. യമനിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രവാസി മലയാളികളെ പുനരധിവസിപ്പിക്കാൻ വേൾഡ് മലയാളി കൌൺസിലിലെ വ്യവസായ സംരംഭകർ മുന്നോട്ട് വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സാമൂഹിക ഉന്നമനം, ക്ഷേമം എന്നിവ മുൻനിർത്തിയാണ് തന്റെ മന്ത്രാലയം പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി MK മുനീർ ചടങ്ങിൽ വ്യക്തമാക്കി. 20th വാർഷികാഘോഷ ഭാഗമായി ന്യൂയോർക്കിൽ ജൂൺ ആദ്യവാരവും മാഞ്ചസ്റ്ററിൽ ജൂൺ 2nd വാരത്തിലും സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് കൌൺസിൽ ആഗോള ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ആഗോള പ്രസിഡന്റ് ജോണി കുരുവിള എന്നിവർ അറിയിച്ചു. ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം, NMC ചെയർമാൻ ഡോക്ടർ BR ഷെട്ടി, മുൻ അംബാസഡർ ഡോക്ടർ TP ശ്രീനിവാസൻ, ലാലു സാമുവൽ, ക്രിസ്റ്റി ഫെർണാണ്ടസ്, സിദ്ധാർത്ഥ് ബാലചന്ദർ, AVR ചൗധരി, രാജു മാത്യു, സുധീർ ഷെട്ടി, ജെയിംസ് മാത്യു, സജിത് കുമാർ, PK ഷാജി, ബേബി ജോൺ, പോൾ ഫെർണാണ്ടസ്, ശ്രീപ്രകാശ്, ഡോക്ടർ ശ്രീധർ കാവിൽ, സണ്ണി കുലത്താക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 26 രാജ്യങ്ങളിൽ നിന്നുള്ള ലോക മലയാളി സമിതിയെ പ്രതിനിധാനം ചെയ്ത് 500-ൽ പരം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും പ്രാദേശിക കലാകാരന്മാരുടെ തനൂറ നൃത്തവും അരങ്ങേറി. മീഡിയ വൺ, അബുദാബി. സൗദിയിൽ വിദേശ മുതൽ മുടക്കുകാർക്ക് വ്യവസായ സംരംഭകർക്കും വാണിജ്യ വ്യവസായ മന്ത്രാലയം ലൈസൻസ് നൽകി തുടങ്ങി. വാണിജ്യ വ്യവസായ രംഗത്ത് മുതൽ മുടക്കുന്നവർക്ക് ലൈസൻസ് നൽകാനുള്ള അധികാരം മന്ത്രാലയത്തിന് സൗദി മന്ത്രിസഭ അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈസൻസ് നൽകിയത്.
മുതൽമുടക്കുകാർക്ക് സൗദി ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി നേരിട്ട് ലൈസൻസ് നൽകിയിരുന്ന രീതി അവസാനിപ്പിച്ചുകൊണ്ടാണ് മന്ത്രിസഭ അംഗീകരിച്ച പരിഷ്കരണം നടപ്പാക്കി തുടങ്ങിയത്. വാണിജ്യ വ്യവസായ മേഖലയിൽ മുതൽമുടക്കുന്നവർക്കുള്ള ലൈസൻസ് നൽകാൻ ബന്ധപ്പെട്ട മന്ത്രാലയത്തിനാണ് അധികാരമെന്ന് മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. എന്നാൽ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന്റെ മുന്നോടിയായി വിദേശ മുതൽമുടക്കുകാർ സാഗിയയുടെ അനുമതിപത്രം കരസ്ഥമാക്കിയിരിക്കണം. ഏതെങ്കിലും വ്യവസായ സംരംഭത്തിൽ മുതൽമുടക്കാൻ സാഗിയ നൽകിയ അനുമതി മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് നേടാനുള്ള അടിസ്ഥാന യോഗ്യതയാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ദേശീയ സംരംഭങ്ങളിൽ മുതലിറക്കിയ വിദേശി മുതൽമുടക്കുകാർക്കുള്ള ലൈസൻസ് അടുത്ത ഘട്ടത്തിലാണ് നൽകി തുടങ്ങുക. വ്യവസായ രംഗത്ത് മുതൽമുടക്കിയവർ നിയമസുരക്ഷയ്ക്കായി മന്ത്രാലയത്തിന്റെ ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണമെന്നും രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണമെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം സ്ഥാപന ഉടമകളോട് ആവശ്യപ്പെട്ടു. മീഡിയ വൺ റിയാദ്. ദോഹ മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ടം 2019 പൂർത്തിയാക്കുമെന്ന് ഖത്തർ റെയിൽ അധികൃതർ. 37 സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തന സജ്ജമാവുക. രണ്ടാംഘട്ടം 2026 പൂർത്തിയാകും. 86.5 കിലോമീറ്റർ നീളം വരുന്ന ദോഹ മെട്രോ റെയിൽ പാതയുടെ അധികഭാഗവും ഭൂമിക്കടിയിലൂടെയാണ് കടന്നുപോവുക. ഇതിൽ 20 കിലോമീറ്റർ ടണലുകൾ പൂർത്തിയായതായി ഖത്തർ റെയിൽ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുരങ്ക നിർമ്മാണത്തിനായി 21 ബോറിംഗ് മെഷീനുകളാണ് ഇറക്കുമതി ചെയ്തത്. 2017 തുരങ്ക നിർമ്മാണം പൂർത്തീകരിക്കാനാവുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ദോഹ മെട്രോ റെയിലിന്റെ പ്രധാന സ്റ്റേഷൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള മുഷേരിബായിരിക്കും. 4 പാതകളിൽ 3 സംഗമിക്കുന്ന മുഷേരിബ് ഇന്റർചേഞ്ചിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. റെഡ് ലൈനിൽ 17 സ്റ്റേഷനുകളും ഗോൾഡ് ലൈനിൽ 10 സ്റ്റേഷനുകളും ഗ്രീൻ ലൈനിൽ 8 സ്റ്റേഷനുകളുമടക്കം ആദ്യഘട്ടത്തിൽ 37 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. 2026 70 സ്റ്റേഷനുകൾ കൂടി കൂട്ടിച്ചേർത്ത് മൊത്തം 107 സ്റ്റേഷനുകളോടെ ദോഹ മെട്രോ റെയിൽ വിപുലീകരിക്കും. ലുസൈൽ ലൈറ്റ് റെയിൽ പദ്ധതി, പിന്നീട് വരാനിരിക്കുന്ന പാസഞ്ചർ റെയിൽ, GCC റെയിൽ എന്നിവയുമായും ഭാവിയിൽ ദോഹ മെട്രോ റെയിലിനെ ബന്ധിപ്പിക്കാനാണ് പദ്ധതി. മുജീബ് റഹ്മാൻ, മീഡിയ വൺ, ദോഹ. കുവൈറ്റിലെ പ്രതിപക്ഷ നേതാവ് മുസൈലം അൽ ബറാക്കിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. അമീറിനെതിരെ അപകീർത്തിപരമായി സംസാരിച്ച കേസിൽ 1000 ദിനാർ ജാമ്യത്തിലാണ് ബറാക്കിനെ ജയിൽ മോചിതനാക്കിയത്. 2012 പ്രതിപക്ഷ സഖ്യം ഇറാദ ചത്തുരത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ സബാഹിനെ വിമർശിച്ചു സംസാരിച്ചുവെന്നതായിരുന്നു മുൻ പാർലമെന്റ് അംഗം കൂടിയായ ബറാക്കിനുമേൽ ചുമത്തപ്പെട്ട കുറ്റം. കേസിൽ നേരത്തെ കീഴ്ക്കോടതി ഇദ്ദേഹത്തിന് 5 തടവ് വിധിച്ചിരുന്നെങ്കിലും അപ്പീൽ കോടതി ഫെബ്രുവരിയിൽ ശിക്ഷാകാലം 2 ചുരുക്കുകയായിരുന്നു. തുടർന്നാണ് ബറാഖ് പരമോന്നത കോടതിയെ സമീപിച്ചത്. ഇന്നലെ കേസ് പരിഗണിച്ച സുപ്രീംകോടതി 1000 ദിനാറിന്റെ ജാമ്യം അനുവദിക്കുകയും അടുത്ത മാസം 19 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. May 19 വരുന്ന അന്തിമവിധി തന്റെ കക്ഷിക്ക് അനുകൂലമായിരിക്കുമെന്ന് ബറാഖിന്റെ അഭിഭാഷകൻ തമറൽ ജദായി പ്രസ്താവിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇദ്ദേഹത്തെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചത് രാജ്യത്ത് വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കിയിരുന്നു. പ്രതിഷേധം പോലീസും ബറാഖ് അനുകൂലികളും തമ്മിലുള്ള തെരുവ് യുദ്ധമായി മാറിയതിനെ തുടർന്ന് അധികൃതർ ഇദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ബറാഖിന് ജാമ്യം അനുവദിക്കണമെന്ന് കുവൈത്ത് ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. കുവൈറ്റ് ഗതാഗത വകുപ്പ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങൾ ലേലം ചെയ്യുന്നു. മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തിട്ടും ഉടമകൾ നേരിട്ട് ഹാജരാകാത്ത വാഹനങ്ങളാണ് ലേലത്തിൽ വെക്കുക. ലോറികൾ, കാറുകൾ, മോട്ടോർ ബൈക്കുകൾ എന്നിവയാണ് ലേലത്തിനുള്ളത്. ഷുവൈക്കിലെ ട്രാഫിക് ഗാരേജിൽ ഈ മാസം 29 വൈകിട്ട് 4 ലേലം നടക്കുക. ലേലത്തലേന്ന് വാഹനങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ വാഹനം പരിശോധിക്കാൻ അനുവദിക്കുമെന്നും ട്രാഫിക് വിഭാഗം അറിയിച്ചു. ജോലിക്കെത്തിയ ബംഗാളികളെ കൊണ്ട് കേരളം നിറയുമ്പോൾ ഗൾഫിലെ കേരളമായ സലാലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ബംഗ്ലാദേശി പ്രവാസികൾ അവരുടെ സാംസ്കാരിക തനിമയുള്ള ഒരു ചന്ത തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സലാലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ബംഗ്ലാദേശികളായ പ്രവാസികൾ വെള്ളിയാഴ്ചകളിൽ ഒത്തുകൂടുന്ന സ്ഥലമാണിത്. സലാല ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ബംഗാളി സൂക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യകാല കെട്ടിടാവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്താണ് ഓരോരുത്തരും അവരവരുടെ സാധനങ്ങളുമായി എത്തി വിപണനം നടത്തുന്നത്. ഫാമുകളിൽ മറ്റും ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ അവരുടെ വിളകൾ നേരിട്ട് വിപണനം ചെയ്യാനാണ് ആദ്യമോടെ എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ചന്തയായി മാറിയിരിക്കുന്നു. അധികൃതർ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിലക്കുമെങ്കിലും പിന്നെയും ഇവരെ ഇവിടെ ഒത്തുകൂടും. സൂക്കിലെത്തുന്ന പലരും പച്ചക്കറി, മീൻ, കോഴി എന്നിവ ഒരാഴ്ചത്തേക്ക് വാങ്ങിയാണ് മടങ്ങുക. വിലക്കുറവും പുതിയ സാധനങ്ങൾ ലഭ്യമാകുന്നതാണ് പലരെയും ഇവിടെ ആകർഷിക്കുന്നത്. പേര് ബംഗാളി മാർക്കറ്റ് എന്നാണെങ്കിലും സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന മലയാളികളും മറ്റു ദേശക്കാരും നിരവധി. കേരളത്തിലെ ആദ്യകാല ചന്തകളെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളാണ്
ഈ ബംഗാളി സൂക്കിലുള്ളത്. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം കെ എ സലാഹുദ്ദീൻ, മീഡിയ വൺ സലാല. അറബ് ലോകത്ത് സ്വാധീനമുള്ള 40 വയസ്സിന് താഴെയുള്ള പ്രമുഖരായ 100 പേരുടെ ലിസ്റ്റിൽ ഖത്തറിൽ നിന്ന് 3 പേർ ഇടം പിടിച്ചു. ഖത്തർ 2022 ഫിഫ ലോകകപ്പ് നടത്തിപ്പിന് നേതൃത്വം നൽകുന്ന ഹസൻ തവാദിയാണ് ഇവരിൽ പ്രമുഖൻ. 100 പേരിൽ 3-ാം സ്ഥാനത്തെത്തിയ അദ്ദേഹം സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയുടെ സെക്രട്ടറി ജനറലാണ്. അദ്ദേഹത്തിന് പുറമെ ലോകപ്രശസ്തനായ ഖത്തർ കായിക താരം മുന്നാസ് ബർഷിം, ഖത്തറിലെ പ്രമുഖ ബിസിനസ്സുകാരനായ ഖലീഫ സാലേഹ് അൽ ഹാറൂൺ എന്നിവരും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവാണ് മുംതാസ് ബർഷിം. ഐ ലവ് ഖത്തർ വെബ്സൈറ്റിലൂടെയാണ് ഖലീഫ സാലിഹ് അൽ ഹാറൂൺ പ്രസിദ്ധനായത്. ഈ വർഷത്തെ ഏഷ്യൻ ബീച്ച് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് മസ്കറ്റ് വേദിയാകും. ചാമ്പ്യൻഷിപ്പിനെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ ഈ മാസം 24 പൂർത്തിയാക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ ഹുമൈദ് അൽ ഹുസ്നി അറിയിച്ചു. അടുത്ത മാസം 1 മുതൽ 7 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലെ പുരുഷ വനിതാ ടീമുകൾ മാറ്റി. സന്ദർശക വിസയിൽ സൗദിയിൽ കഴിയുന്ന യമൻ പൗരന്മാരുടെ കുടുംബങ്ങൾക്ക് അവരുടെ വിസ കാലാവധി നീട്ടി നൽകുമെന്ന് പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. യുദ്ധ സാഹചര്യം പരിഗണിച്ചാണ് പുതിയ തീരുമാനം. കാലാവധി നീട്ടി നൽകാൻ അപേക്ഷ നൽകുന്നവർക്കാണ് ഇളവ് ലഭിക്കുകയെന്ന് പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. അബുദാബി പ്രിവൻറ്റീസ് മെഡിസിനുകളോട് ചേർന്നുണ്ടായിരുന്ന 7 എമിറേറ്റ്സ് ID ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങൾ വീണ്ടും തുടങ്ങി. കഴിഞ്ഞ വർഷം നവംബറിൽ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ച കേന്ദ്രങ്ങളാണ് വീണ്ടും തുറന്നത്. നവീകരണ പ്രവർത്തനങ്ങളിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ശേഷമാണ് ഇവയുടെ പ്രവർത്തനം പുനരാരംഭിച്ചത്. UAE പ്രമുഖ ആശുപത്രി ഗ്രൂപ്പായ യൂണിവേഴ്സൽ അബുദാബി ആശുപത്രിയിൽ സ്പോർട്സ് മെഡിസിൻ ആൻഡ് ഓർത്തോപീഡിക് സെന്റർ പ്രമുഖ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ റാഷിദ് അൽ ഷായിൽ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര നിലവാരത്തിൽ സംവിധാനിച്ച സെന്റർ UAEയിലെ തന്നെ ആദ്യത്തെ സംരംഭമാണ്. UAEയിലെ പ്രമുഖ ആശുപത്രി ഗ്രൂപ്പായ യൂണിവേഴ്സലിന്റെ അബുദാബിയിലെ യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ മെയിൻ ടവറിലാണ് സ്പോർട്സ് മെഡിസിൻ ആൻഡ് ഓർത്തോപീഡിക് സെന്റർ പുതുതായി ഉദ്ഘാടനം ചെയ്തത്. ഫിഫ പ്രമുഖ ഒളിമ്പിക് അസോസിയേഷനുകൾ തുടങ്ങിയവയുമായി ധാരണയുണ്ടാക്കിയ യൂണിവേഴ്സൽ ആശുപത്രി പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത്. ഇറ്റലി, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഫുട്ബോൾ ക്ലബ്ബുകൾ ആശുപത്രിയുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. സെന്റർ ആരോഗ്യരംഗത്ത് പുതിയ വാതിലുകളാണ് തുറക്കുന്നതെന്ന് ഡോക്ടർ റാഷിദ് അൽ ഷായിൽ പറഞ്ഞു. ഇവിടെ വാട്ട് വി ഡൂ ഇസ് നമ്മളിപ്പം ഫിഫ ആയിട്ടും ഒളിമ്പിക് അസോസിയേഷൻ കോണി ആയിട്ടും ഉള്ള ടൈപ്പ് പ്രകാരം ഡിസൈൻ ചെയ്ത വൺ ഓഫ് ദി എക്സ്ക്ലൂസീവ് സ്പോർട്സ് മെഡിസിൻ സെന്റർ ആണ് മിഡിൽ ഈസ്റ്റിലെ തന്നെ. സോ വി ആർ ഓൾസോ ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഫുട്ബോൾ പ്ലേയേഴ്സ് ഹു കം ഫ്രം ബഹ്റൈൻ ഖത്തർ ആൻഡ് വി ഓൾസോ ഹാവ് പീപ്പിൾ ഹു പ്ലേ ഇൻ ദ ലോക്കൽ ലീഗ്. അതേപോലെ തന്നെ ഇറ്റലിയിലെ SS ലാസിയോ എന്നുള്ള ഫുട്ബോൾ ക്ലബ്ബുമായിട്ടും കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. അതിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർസ് മിറോസ്ലാവ് ക്ലോസെ ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് വി ട്രൈ ടു ബി വൺ ടീം ആൻഡ് ഹെൽപ് ഹിം ഇൻ ഗെറ്റിംഗ് ഓൾ ഹിസ് വിഷൻ ആൻഡ് പാർട്ട്. ദ ഹോസ്പിറ്റൽ ഹാസ് മെനി ബ്രാഞ്ചസ്. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഓൺലി ദി ഓർത്തോപെഡിക്. We're trying, as Dr. Shabi explained, it is a teamwork. We're going to have treating all sport injuries and also education for preventing of injuries. വിവിധ മേഖലയിൽ ഇന്ത്യയും യുഎഇയുമായുള്ള സഹകരണത്തിന്റെ തുടർച്ചയുടെ ഭാഗമായാണ് യൂണിവേഴ്സലിന്റെ പുതിയ സംരംഭമെന്ന് അംബാസഡർ TP സീതാറാം പറഞ്ഞു. വിവിധ രംഗത്തെ നിരവധി പേർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർമാർ സെന്ററിലെ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. അബുദാബി എയർപോർട്ട് റോഡിലെ യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ മെയിൻ ടവറിൽ 15-ാമത് ഫ്ലോറിലാണ് സ്പോർട്സ് മെഡിസിൻ ആൻഡ് ഓർത്തോപെഡിക് സെന്റർ ആരംഭിച്ചത്. മീഡിയ വൺ അബുദാബി. ഗൾഫ് മേഖലയിലെ ശ്രദ്ധേയമായ റിയൽ എസ്റ്റേറ്റ് പ്രദർശന നിക്ഷേപമേളയായ സിറ്റിസ്കേപ്പിന് അബുദാബിയിൽ തുടക്കമായി. ഇന്ന് ആരംഭിച്ച പ്രദർശനം 3 ദിവസമാണ് അബുദാബി എക്സിബിഷൻ സെന്ററിൽ തുടരുക. അറബ് മേഖലയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മേളയായ സിറ്റിസ്കേപ്പിന്റെ അബുദാബി പതിപ്പിൽ 130 അന്താരാഷ്ട്ര കമ്പനികളാണ് സംബന്ധിക്കുന്നത്. അബുദാബി എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ നിർമ്മാണ രംഗത്തെ ഭീമന്മാർ അണിനിരക്കുന്നതോടൊപ്പം നിരവധി പുതിയ പദ്ധതികൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. യുഎയുടെ വികസന രംഗത്തിന് കരുത്തുപകരുന്ന പ്രദർശനം നിർമ്മാണ പദ്ധതികളുടെ പ്രഖ്യാപനവും നിക്ഷേപ സമാഹരണവും വിൽപ്പനയുമാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. And we're expanding a day after another. As mainly, as you know, the subsidies, the government's paying on behalf of every citizen, on behalf of even the occupants. The subsidies in 2015 have reached a lot of billions of. So the Saddam program, the main initiative of Saddam program was to reduce
the consumption of water and electricity throughout the Emirate of Abu Dhabi. യുഎഇയിലെ വിവിധ എമിറേറ്റുകളിൽ നടപ്പിലാക്കുന്ന വമ്പൻ പദ്ധതികളുടെ പ്ലാനുകളും സിറ്റിസ്കേപ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അബുദാബി കിരീടാവകാശിയും യുഎഇ സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ രക്ഷാകർത്തൃത്വത്തിൽ നടക്കുന്ന മേള ഈ മാസം 23-ന് അവസാനിക്കും. മീഡിയ വൺ, അബുദാബി. വിശ്വപൗരനും സാമൂഹിക പരിഷ്കർത്താവുമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഗൾഫ് പ്രകാശനവും സെമിനാർ ഏപ്രിൽ 23 രാത്രി 8:30 അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ യൂറോപ്യൻ ഭാഷകളടക്കം 36 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട തുഹ്ഫത്തുൽ മുജാഹിദീന്റെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി പതിപ്പുകൾ അറബിയും ഒരുമിച്ച് ചേർത്താണ് പുറത്തിറക്കിയിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറും ചരിത്രകാരനുമായ ഡോക്ടർ KK കുറുപ്പിൻ്റെ നേതൃത്വത്തിലാണ് പരിഭാഷകൾ തയ്യാറാക്കിയത്. ഡോക്ടർ KK കുറുപ്പടക്കം വിവിധ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. വണ്ടൂർ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ യുഎഇ വണ്ടൂർ അസോസിയേഷൻ വണ്ടൂർ സംഗമം സംഘടിപ്പിച്ചു. വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി പേർ സംബന്ധിച്ചു. വണ്ടൂർ പ്രവാസി കൂട്ടായ്മയായ യുഎഇ വണ്ടൂർ അസോസിയേഷന്റെ ഷാർജയിൽ സംഘടിപ്പിച്ച വണ്ടൂർ സംഗമം നോർക്ക റൂട്ട്സ് ഡയറക്ടർ ഇസ്മായിൽ റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ അസോസിയേഷന്റെ പ്രസിഡന്റ് അബ്ദുസ്സലാം AP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രവാസി അവാർഡ് ജേതാവ് അഷറഫ് താമരശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. സംഗമത്തിന്റെ ഭാഗമായി അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേളയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. ജനറൽ കൺവീനർ ഇസ്ഹാഖ് മദാരി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഫൈസൽ നടുവത്ത് നന്ദിയും പറഞ്ഞു. മീഡിയ വൺ, ഷാർജ. SSLC പരീക്ഷയിൽ ദുബായ് ഗൾഫ് മോഡൽ സ്കൂളിന് മികച്ച ജയം. പരീക്ഷ എഴുതിയ 57 പേരിൽ 2 പേർക്ക് A+ ലഭിച്ചു. അദീന ബക്കർ, അമ്മു കുന്നത്ത് എന്നിവർക്കാണ് മികച്ച ജയം. ഹഫ ഫാത്തിമ, സജ്ന ഷാജഹാൻ, വിവേക് വിൽസൺ എന്നിവർക്കും ഉന്നത വിജയം നേടാനായി വിജയികളെ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് സജീദ് അഭിനന്ദിച്ചു. ആസ്റ്റർ DM ഹെൽത്ത് കെയറിൻ്റെ 2 സംരംഭങ്ങൾക്ക് ദുബായ് സാമ്പത്തിക വികസന വകുപ്പിൻ്റെ പ്രത്യേക പുരസ്കാരങ്ങൾ ലഭിച്ചു. മെഡ്കെയർ ഹോസ്പിറ്റലിന് ദുബായ് ക്വാളിറ്റി അവാർഡും ആസ്റ്റർ ഫാർമസിക്ക് മികച്ച ബ്രാൻഡിനുള്ള പുരസ്കാരവുമാണ് ലഭിച്ചത്. ദുബായ് ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർ അവാർഡുകൾ കൈമാറി. ദുബായ് സർക്കാരിൽ നിന്ന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏറെ അഭിമാനകരമാണെന്ന് ആസ്റ്റർ ഗ്രൂപ്പ് മേധാവി ഡോക്ടർ ആസാദ് മൂപ്പൻ അഭിപ്രായപ്പെട്ടു. ഖത്തറിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികളുടെ വിശദാംശങ്ങൾ ട്രാഫിക് വിഭാഗം പ്രസിദ്ധീകരിച്ചു. മദ്യപിച്ച് വാഹനം ഓടിക്കുക, പൊതുസ്ഥലങ്ങളിൽ അസഭ്യഭാഷ ഉപയോഗിക്കുക, അപകടങ്ങൾ ഉണ്ടാക്കുന്ന വിധം വാഹനമോടിക്കുക എന്നീ കുറ്റങ്ങൾ ചെയ്താൽ വാഹനങ്ങൾ പിടിച്ചെടുക്കും. വിവിധ നിയമലംഘനങ്ങൾക്ക് മേൽ വിവിധ നിരക്കിൽ പിഴ ചുമത്തും. കുറ്റത്തിന്റെ കാഠിന്യമനുസരിച്ച് 300 മുതൽ 600 റിയാൽ വരെ പിഴയാണ് ലഭിക്കുക. ചില കേസുകളിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ ഡീമെറിറ്റ് ചെയ്യും. മധുരമെൻ മലയാളം പരിപാടിയുടെ ഭാഗമായി മലയാളിയുടെ വർത്തമാനങ്ങൾ എന്ന ശീർഷകത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഗൾഫ് മാധ്യമത്തിന് ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച രാത്രി 7:30 ഷാർജ ബ്രില്യൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഡോക്ടർ കെ ജയകുമാർ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ, കവി വി മധുസൂദനൻ നായർ, KEN ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ MR തമ്പാൻ എന്നിവർ പങ്കെടുക്കും. ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ് അധ്യക്ഷത വഹിക്കും. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.